കൈവിരലിൽ ജനാധിപത്യത്തിന്റെ നീലമഷി പുരളാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി. തെരഞ്ഞെടുപ്പ് രാജ്യവ്യാപകമാണെങ്കിലും രണ്ടാം ഘട്ടം കേരളത്തിലെ 20 മണ്ഡലങ്ങൾ എക്കാലവും നിർണായകം തന്നെയാണ്. 19-1 എന്ന സ്കോറിൽ നിൽക്കുന്ന കേരളം ഒരു മാറ്റത്തിനെ കൊതിക്കുന്നുവോ അതോ 19-1 എന്ന രണ്ടക്ക സ്കോർ 3 ഇത്തവണ മാറുമോ? ഇതൊക്കെയാണ് കേരളം ചോദിക്കുന്നത്. ഉത്തരവും കേരളം പ്രതീക്ഷിക്കുകയാണ്. വിജയം ഇടതായാലും വലുതായാലും NDA മുന്നണിക്കായാലും അത് തീരുമാനിക്കേണ്ടത് കേരളം തന്നെയാണ്. ഈ സ്കോർ 3 20 ഒരു താമരെങ്കിലും വിരിയുമോ എന്നതാണ് കഴിഞ്ഞ 2019 ഈ 2024 കേരളത്തിലെ ചോദ്യം. ആകെ 20 മണ്ഡലങ്ങൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 വലതുപക്ഷത്ത്. ഇട്ടതിൻ്റെ മാനം കാത്തത് ആലപ്പുഴയിൽ AM ആരിഫ് മാത്രം. ഇതിനിടെ സംസ്ഥാന രാഷ്ട്രീയം മാറിമറിഞ്ഞു. KM മാണിയുടെ കേരള കോൺഗ്രസ് ഇടതിലേക്കെത്തി. അങ്ങനെ കോട്ടയത്തെ വലതിൻ്റെ MP ആയിരുന്ന തോമസ് ചാഴിക്കാടൻ ഇടത് അക്കൗണ്ടിലേക്കെത്തി. വാദങ്ങളും വിവാദങ്ങളും പ്രതിവാദങ്ങളും ആരോപണങ്ങളുമായി അംഗത്തട്ട് ചുട്ടുപൊള്ളുമ്പോൾ എങ്ങോട്ടാണ് ഈ കേരള മനസ്സ് പോകുന്നത് എന്നാണ് ഈ വരുന്ന നിമിഷത്തിലെ ചോദ്യം. വെള്ളിയാഴ്ച ബൂത്തുകളിൽ കാണാം, ഫലം June 4 അറിയാം. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇത്ര വാശിയേറിയ ത്രികോണ മത്സരം ഉണ്ടായിട്ടില്ല കേരളത്തിൽ. മത്സരമെന്നും LDFും UDFും തമ്മിൽ തന്നെയാണ്. പക്ഷേ ഇത്തവണ മോദിയുടെ കാറ്റ് തെക്കേ അറ്റത്തേക്കും വീശി അടിച്ചപ്പോൾ അത് കേരളത്തിൽ ഒരു 3 മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരമായി പരിണമിക്കുന്നു എന്നാണ് ചോദ്യം. മത്സരം നേർക്കുനേരായാലും ത്രികോണമായാലും വിധി എഴുതേണ്ടത് ജനമാണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് ആ വിധി എന്തെന്ന് കാത്തിരുന്ന് സ്വീകരിക്കാൻ മാത്രമേ സാധിക്കൂ. വോട്ട് നിങ്ങളുടെയാണ്. ആര് ജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. സമ്മതിദാന അവകാശം വോട്ടർമാരുടെ അവകാശമാണ്. വോട്ടർമാരുടെ വിവേചന അധികാരമാണ്. അത് പാഴാക്കി കളയരുതെന്നാണ് അഭ്യർത്ഥന. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയാകണം എന്നോർക്കണം. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ജനപ്രതിനിധിയെ ഇത്തവണയെങ്കിലും തിരഞ്ഞെടുത്തയക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി ചിന്തിച്ച് വേണം നിങ്ങളുടെ ഊഴമെത്തുമ്പോൾ അവസരം വിനിയോഗിക്കാൻ. ഒരു സ്ഥാനാർത്ഥിയുടെ കയ്യിൽ പോലുമില്ലാത്ത സമ്മതിദാന അവകാശം എന്ന പരമാധികാരമാണ് നിങ്ങൾക്കുള്ളതെന്ന് വോട്ടർമാർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ വോട്ട് പാഴാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറയുന്നത്. കേരളത്തിൽ ഇത്തവണ അക്രമ സംഭവങ്ങൾ, അട്ടിമറി, ബൂത്ത് പിടുത്തമൊക്കെ കൈയെത്താത്ത വിധം അകലെയാണെന്ന വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്രസേനയുണ്ട്, 60,000+ വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രീതിയിൽ ഇവിടെ വോട്ടെടുപ്പ് നടക്കുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് 6 ആരംഭിച്ച നിരോധനാജ്ഞ ശനിയാഴ്ച വരെ നീളും. പൊതുയോഗങ്ങൾ പാടില്ല. പ്രചരണം നടത്താമെങ്കിലും 5-ൽ ആളുകൾ കൂടാൻ പാടില്ല. സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനായി വരണാധികാരി അനുമതി നൽകിയിട്ടുള്ള വാഹനങ്ങൾ ഇനി വോട്ടെടുപ്പ് ദിനത്തിൽ നിരത്തിലിറക്കാൻ പാടില്ല. പണം, മദ്യം, സമ്മാനങ്ങൾ എന്നിവയുടെ വിതരണം തടയാനും ക്രമസമാധാന പ്രശ്നങ്ങളും ബഹളങ്ങളും ഒഴിവാക്കാനും വേണ്ടിയാണ് ഈ ഒരു തീരുമാനം. ഇത്തരം അനധികൃത ഇടപാടുകൾ തടയുന്നതിനായി എല്ലാ സ്വകാര്യ വാഹനങ്ങളും പരിശോധിക്കുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി മണ്ഡലത്തിൻ്റെ പുറത്തു നിർത്തിയവർ മണ്ഡലം വിട്ടുപോകണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകിയിരുന്നു. ബൂത്തുകൾ വോട്ടർമാർക്ക് മാത്രമെന്നതാണ് കമ്മീഷൻ്റെ നയം. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ആരെയും തടയില്ല. കൂട്ടലും കിഴിക്കലും അവകാശവാദങ്ങളും ഞരങ്ങലുമൊക്കെ പതിവിലും ഉച്ചത്തിൽ അതിനുശേഷം ഉയരുമെന്നാണ് കണക്കുകൂട്ടുന്നത്.